ആർ ഡി, മിനി, നിധി, മാസ്റ്റേഴ്സ്, ഫിൻസെർഫ് ഫിനാൻസ് തട്ടിപ്പുകളിൽ പ്രതികളുടെ ബിനാമി നിക്ഷേപങ്ങളിലും അന്വേഷണം ഊർജിതമാക്കി ഇ ഡി. തട്ടിപ്പിലൂടെ ലഭിച്ച പണം വിദേശത്തടക്കം നിക്ഷേപിച്ചതായാണ് സൂചന. PRD മിനി നിധി ഉടമ അനിൽകുമാർ, ജനറൽ മാനേജർ ഡേവിഡ് ജോർജ് എന്നിവരുടെ കസ്റ്റഡി കാലാവധി ഇന്നലെ അവസാനിച്ചിരുന്നു. മാസ്റ്റേഴ്സ് ഫിൻസെർഫ് ഉടമ എബിൻ വർഗീസിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. ഓഹരി നിക്ഷേപത്തിന്റെ പേരിൽ 200 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടത്തിയ മാസ്റ്റേഴ്സ് ഗ്രൂപ്പ് ഉടമ എബിൻ വർഗീസും പത്തനംതിട്ട തിരുവല്ല കൊറിയന്നൂർ ആസ്ഥാനമായ PRD മിനി നിധി ലിമിറ്റഡിന്റെ പേരിൽ നിക്ഷേപകരിൽ നിന്ന് 150 കോടി രൂപയോളം തട്ടിയ ഉടമ അനിൽകുമാറും ബിനാമി ഇടപാടുകളിലൂടെ കേരളത്തിന് പുറത്ത് നിക്ഷേപം നടത്തുകയോ ഭൂമി ഉൾപ്പെടെ വാങ്ങിക്കൂട്ടുകയോ ചെയ്തിട്ടുണ്ടോ എന്നതിലാണ് വിശദമായ അന്വേഷണം നടക്കുന്നത്. കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ച മൊഴികളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇ ഡി അന്വേഷണം. തൃക്കാക്കരയിലെ മാസ്റ്റേഴ്സ് ഫിൻകോർപ്പ്, മാസ്റ്റേഴ്സ് ഫിൻസെർവ്, മാസ്റ്റേഴ്സ് ഫിൻകെയർ തുടങ്ങിയ സ്ഥാപനങ്ങൾ വഴിയായിരുന്നു തട്ടിപ്പ്. സ്റ്റോക്ക് മാർക്കറ്റ് ഇടനിലക്കാരനായി 2 ലക്ഷം മുതൽ 3 കോടി രൂപ വരെ നിക്ഷേപകരിൽ നിന്ന് വാങ്ങിയിരുന്നു. 2014 തുടങ്ങിയ സ്ഥാപനം 2022 മാർച്ച് വരെ ഓഹരിയിൽ റിട്ടേണുകൾ നൽകി. തുടർന്ന് റിട്ടേണുകൾ മുടങ്ങുകയും എബിൻ വർഗീസ് ഒളിവിൽ പോവുകയുമായിരുന്നു. തട്ടിപ്പിലൂടെ നേടിയ തുക ബിനാമികളിലൂടെ കേരളത്തിന് പുറത്ത് നിക്ഷേപങ്ങളാക്കിയതായാണ് സൂചന. സ്ഥാപനത്തിന്റെ 30.41 കോടി രൂപയുടെ സ്വത്ത് നേരത്തെ കണ്ടുകെട്ടിയിരുന്നു. എബിൻ വർഗീസിന്റെ ഭാര്യ ശ്രീരഞ്ജിനിയും തട്ടിപ്പിൽ പങ്കാളിയാണ്. നേരത്തെ കുടുംബസമേതം രാജ്യം വിട്ടിരുന്ന എബിന് വിദേശ നിക്ഷേപങ്ങൾ ഉണ്ടോ എന്നും കണ്ടെത്തേണ്ടതുണ്ട്. ഇവരുടെ സ്ഥാപനത്തിലെ ജീവനക്കാരുടെ പങ്കാളിത്തത്തെക്കുറിച്ചും അന്വേഷണമുണ്ട്. 150 കോടി രൂപയുടെ PRD മിനി നിധി തട്ടിപ്പിൽ ഉടമ അനിൽകുമാറിന്റെ ബിനാമി നിക്ഷേപങ്ങളും കണ്ടെത്തേണ്ടതുണ്ട്. പ്രതിക്ക് രാഷ്ട്രീയ സംരക്ഷണവും ലഭിച്ചിരുന്നു. കേസിൽ അനിൽകുമാറിനെയും ജനറൽ മാനേജർ ഡേവിഡ് ജോർജിനെയും ജൂൺ 5 വരെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ജനം കൊച്ചി.